ഇനിക്കളി ദില്ലിയിലേക്കാണ് സുപ്രീം കോടതിയിൽ ഇന്ന് ഹർജി നൽകാൻ സാധ്യതയുണ്ട്. സിദ്ദിഖിന്റെ അഭിഭാഷകർ ദില്ലിയിലെ മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ചു കഴിഞ്ഞു. ജാമ്യാപേക്ഷ വെള്ളിയാഴ്ചയോടെ ബെഞ്ചിന്റെ മുന്നിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സിദ്ദിഖിന്റെ നിയമസംഘം. അതേസമയം തടസ്സ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അതിജീവിതയും വ്യക്തമാക്കി. പ്രശാന്ത് രവിവംശം ദില്ലിയിൽ നിന്നുണ്ട്. പ്രശാന്ത്, മുകുൾ റോത്തകി അടക്കമുള്ള വമ്പന്മാരുടെ നിരയാണ് രാമൻപിള്ള അസോസിയേറ്റ്സ് തേടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ കടമയാണ് ഈ അതിജീവിതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ള. ആ അതിജീവിതയ്ക്ക് DGP SIT പരാതി കൊടുക്കാൻ സ്വന്തം അഭിഭാഷകനെ വെച്ച് കേസ് വാദിക്കേണ്ട അവസ്ഥ ഹൈക്കോടതിയിൽ വന്നു. അതേപോലെ സുപ്രീം കോടതിയിലേക്കും അതിജീവിത ഒരു അഭിഭാഷകന്റെ സഹായത്തോടെ തടസ്സ ഹർജിയുമായി എത്തുകയാണല്ലോ. ഇനി എന്തൊക്കെയാണ് ദില്ലിയിൽ പ്രതീക്ഷിക്കുന്നത്? ഗുഡ് മോർണിംഗ് സുരേഷ്. എന്തായാലും ഇക്കാര്യത്തിലുള്ള നിയമ വശങ്ങൾ അല്ലെങ്കിൽ നിയമ നീക്കങ്ങളെല്ലാം തന്നെ ഇനി സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണെന്ന് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചർച്ചകളൊക്കെ അഭിഭാഷകരുമായി നടത്തിയിരുന്നു. എന്തായാലും സിദ്ദിഖിൻ്റെ അഭിഭാഷകർ, കൊച്ചിയിലുള്ള അഭിഭാഷകർ ദില്ലിയിലെ അഭിഭാഷകരുമായി സംസാരിച്ചിരുന്നു. ഈ ഒരു വിധിയുടെ പകർപ്പ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഹർജി തയ്യാറാക്കാനുള്ള നടപടികളെല്ലാം ഇന്നലെ നടന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്ന അഭിഭാഷകരിൽ ഒരാളാണ് മുകുൾ റോത്തകി. അദ്ദേഹത്തിൻ്റെ ഫീസ് തൽക്കാലം പറയുന്നില്ല, പക്ഷേ എന്നാൽ പോലും ഒരു അപ്പിയറൻസിന് തന്നെ ലക്ഷങ്ങൾ അദ്ദേഹത്തിന് നൽകേണ്ടി വരും. അങ്ങനെയുള്ള അഭിഭാഷകരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ബി രാമൻപിള്ള അസോസിയേറ്റ്സ് സാധാരണ ഇവിടെ കേസുകൾ ഏൽപ്പിക്കുന്നത്, ഇത്തരം പ്രമാദമായ കേസുകൾ ഏൽപ്പിക്കുന്നത് മുകുൾ റോത്തകിയോ അല്ലെങ്കിൽ അഭിഷേക് മനു സിംഗ്വിയോ ഒക്കെയാണ്. അതുകൊണ്ട് അത്തരം അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് ഈ കേസ് ഏറ്റെടുക്കണം എന്നുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ അഭ്യർത്ഥനയാണ് ഇന്നലെ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു ഹൈക്കോടതി വിധി വളരെ വ്യക്തമാണ്. ഹൈക്കോടതി വിധിയിൽ സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഹീനമായ കുറ്റകൃത്യങ്ങളിലാണെങ്കിൽ പ്രതിക്ക് ജാമ്യം നൽകരുത്, പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യം നൽകരുത് എന്നുള്ള സുപ്രീം കോടതിയുടെ മുൻവിധികളെല്ലാം തന്നെ അതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏറ്റവും അവസാനം ബിൽക്കിസ് ബാനോ കേസിലെ സുപ്രീം കോടതിയുടെ നിലപാട് പോലും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു ഉത്തരവ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ എത്രത്തോളം അംഗീകാരം അതിന് കിട്ടും എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ സുപ്രീം കോടതിയിൽ വരുമ്പോൾ നേരത്തെയുള്ള കേസുകളുടെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ബെയിൽ ഈസ് ദ റൂൾ എന്നതാണ് സുപ്രീം കോടതിയുടെ പൊതുവായിട്ടുള്ള ഒരു നയം. ജയിൽ ഒരു എക്സെപ്ഷൻ മാത്രമാണ് എന്ന് സുപ്രീം കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പൾസർ സുനിക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധിയിലും അക്കാര്യം ചൂണ്ടിക്കാട്ടി. പക്ഷേ 7.5 കൊല്ലത്തിന് ശേഷം വിചാരണ നീണ്ടുപോകുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ആ ജാമ്യം നൽകുന്നത് എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തിരുന്നു. മറ്റ് പല കേസുകളിലുമൊക്കെ ആണെങ്കിൽ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കാറുണ്ട്. ഇപ്പോൾ ഷാജൻ സ്കറിയ വന്നപ്പോൾ അത് അനുവദിച്ചു. ഇതോടൊപ്പം തന്നെ അർണബ് ഗോസ്വാമിയുടെ കേസിലുമൊക്കെ മുൻകൂർ ജാമ്യം നൽകുന്ന വിഷയത്തിലുള്ള ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയും ഒക്കെ ചെയ്തു. പക്ഷേ ഇത്തരം കേസുകളിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമ കേസിൽ, സുപ്രീം കോടതി സൂക്ഷിച്ച് മാത്രമേ സാധാരണ ജാമ്യം നൽകാറുള്ളൂ. ഞാൻ പല ഉത്തരവുകളും, നേരത്തെയുള്ള ഉത്തരവുകളും ഇന്നലെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രതിക്കും അതിജീവിതയ്ക്കും ഇടയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നല്ല ബന്ധം ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് പരാതി വന്നിരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം നൽകിക്കൊണ്ട് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കാറുണ്ട്. അത്തരം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കാറുള്ളത്. ഈ വർഷം ആദ്യം തന്നെ നമുക്കറിയാം ഗവൺമെൻറ് ലീഡർ PG മനുവിൻ്റെ ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. അന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയില്ല, പകരം 10 ദിവസത്തെ കീഴടങ്ങാനുള്ള സമയം നൽകിയിരുന്നു. ആ സമയത്താണ് സുപ്രീം കോടതിയിലേക്ക് PG മനു എത്തിയത്. അന്ന് സുപ്രീം കോടതി ആ ഒരു അപേക്ഷ അംഗീകരിച്ചിരുന്നില്ല. അതിനുശേഷം പിന്നീട് അറസ്റ്റിലാവുകയും 50 ദിവസത്തിന് ശേഷമാണ് ജാമ്യം കിട്ടുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് ഇത്തരം കേസുകൾ നോക്കുമ്പോൾ സുപ്രീം കോടതി ഒരു അനുകൂലമായിട്ടുള്ളൊരു നിലപാടല്ല മുൻകൂർ ജാമ്യത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്ന് പറയാം. എന്തായാലും കോടതിയിൽ ഇന്ന് ഈ ഹർജി വരുമ്പോൾ ഒന്നുകിൽ ഇന്ന് കേൾക്കാം, ഇന്നത് പരിഗണിച്ച ശേഷം തൽക്കാലം നടപടി ഒന്നും എടുക്കേണ്ട, ഞങ്ങൾ കേട്ട ശേഷം നടപടി എടുത്താൽ മതിയെന്ന് സുപ്രീം കോടതിക്ക് പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് ഒരു അഭിപ്രായവും പറയാതെ ഇത് പോസ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പ്രതി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തടസ്സവും നിയമപാലകർക്കില്ല എന്ന്. ശരിയാണ്, പ്രശാന്ത് പറഞ്ഞതുപോലെ നോട്ട് ടു അറസ്റ്റ് എന്നുള്ള ഒരു ഉപാധിയില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായി തടസ്സമില്ല.